ആരും കൊതി വിടരുത്. ഞാൻ ഇതുവരെ പല ഐസ്ക്രീമും കഴിച്ചിട്ടുണ്ടെങ്കിലും ചവനപ്രാശത്തിൻ്റെ ഐസ്ക്രീം ആദ്യമായിട്ട് കഴിക്കുകയാണ്. ചെറിയ പീസ് കട്ട് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ഫീൽ കിട്ടാൻ വേണ്ടി കുറച്ച് ഐസ്ക്രീം എടുക്കുന്നു. ഐസ്ക്രീമുമായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുന്നു. ഹൽദി ആഘോഷിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങൾക്കുള്ള സ്പെഷ്യൽ ഹൽദി ഐസ്ക്രീമും നന്ദിനിൽ കിട്ടും. മൈലാഞ്ചി കിടാം. സാധാരണ മൈസൂർ പാക്ക് കടിച്ച പൊട്ടത്ത മൈസൂർ പാക്ക് കേരളത്തിലുണ്ട് എന്നുള്ള വസ്തു മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പറയട്ടെ, ഇത് വളരെ വായിലിട്ട് അലിഞ്ഞു പോകുന്ന ആ ചീസിൻ്റെ ഫ്ലേവർ വായിക്കാൻ നല്ല ഫീലായിട്ട് വരുന്നുണ്ട്. അമൂൽ കഴിഞ്ഞാൽ ഇന്ത്യയിലെ രണ്ടാമത്തെ പാലുൽപാദക സ്ഥാപനമാണ് കർണാടകയുടെ നന്ദിനി. 220,000 നഗരഗ്രാമ പ്രദേശങ്ങൾ, 14,000 കോപ്പറേറ്റീവ് സൊസൈറ്റികൾ, ദിവസവും 84,00,000 ലിറ്റർ പാൽ. നന്ദിനിയെ വേറിട്ട് നിർത്തുന്നത് ഈ ഘടകങ്ങളാണ്. മലപ്പുറം മഞ്ചേരിയിലാണ് ഞാനുള്ളത്. ഒരു ആലപ്പുഴക്കാരൻ്റെ മഞ്ചേരിയിൽ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എവിടെ ചെന്നാലും പ്രത്യേകിച്ച് പ്രവാസികളോട് നമുക്കൊരു ഇഷ്ടവും സ്നേഹമൊക്കെ ഉണ്ട്. ആ സ്നേഹം അവർ തിരിച്ചും കാണിക്കുന്നുണ്ട്. കുറച്ച് പ്രവാസികളുടെ സംരംഭം നിങ്ങളെന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. കേരളത്തിൽ ആദ്യമായാണ് ഇത്തരത്തിലുള്ളൊരു പ്രോഡക്റ്റ്, നന്ദിനിയുടെ ഒരു പ്രോഡക്റ്റ് വരുന്നത്. എന്താണ് നന്ദിനി കൊണ്ടുവരാൻ? ഇത് റഷീദ്, സമീർ, ഇത് സാബു. പിന്നെ ഞങ്ങളൊരു ഷാഫി ഉണ്ട് ഞങ്ങളുടെ കൂടെ. ഷാഫി നാട്ടിലാണ്? നാട്ടിലാണ്. ഗുണത്തിലും വിലയിലും നമ്മുടെ കേരളത്തിലെ പാലുൽപാദക സംഘങ്ങളിൽ നിന്നും നന്ദിനി വളരെയേറെ മുന്നിലാണെന്ന് പഠനങ്ങളും തെളിയിക്കുന്നുണ്ട്. ഇപ്പൊ നന്ദിനിയുടെ പാലുൽപ്പന്നങ്ങളും അല്ലെ, എത്ര തരം പാലുണ്ട് ഇവിടെ? മൂന്ന് വിധം പാല്. മൂന്ന് വിധം. ഈ കാണുന്ന എല്ലാം വ്യത്യസ്തങ്ങളായ പാലാണ്. ഇത് ടോണ്ട് മിൽക്ക്, ഇത് 3.6 ആണ്. ഓക്കെ. ഫാറ്റ്? ഫാറ്റ് 3.6. ഇത് 500 ml ന് എത്ര രൂപ? 25 രൂപ. 25 രൂപ. നമ്മുടെ ഇവിടുത്തെ പാലിനേക്കാളും കുറവാണ്. ഇത് 20. ഇത് സ്റ്റാൻഡേർഡ് മിൽക്ക്. ആ, ഇത് 4.6 ആണ് ഇതിന്റെ ഫാറ്റ്. അത് ശരി. അപ്പൊ ഓരോ പാലിനെയും വ്യത്യാസം അനുസരിച്ചിട്ട് ഫാറ്റിന്റെ വ്യത്യാസവും വരുന്നുണ്ട്. ഇത് ഫുൾ ക്രീം ആണ്. ഫുൾ ക്രീം ആണ്. ഒരു ലിറ്റർ. ഇത് എന്ത് വില വരുന്നുണ്ട്? ഇത് 62 രൂപ. 62 രൂപ വരുന്നുണ്ട്. ഫുൾ ക്രീം ആണ്. അതായത് നമ്മൾ സാധാരണ പാൽ ഉപയോഗിക്കുന്നതിന് പകരം ഇതൊരു അര ഗ്ലാസ് പറഞ്ഞിട്ട് 2 ഗ്ലാസ് ചായ ഉണ്ടാക്കാം. ഇപ്പൊ മഞ്ചേരിയിൽ നിങ്ങൾക്ക് ഒരു എക്സ്ക്ലൂസീവ് ഷോറൂമേ ഉള്ളൂ, പക്ഷെ നമ്മുടെ ചുറ്റുപാടുള്ള കടകൾക്കൊക്കെ ഇത് കൊടുത്ത് വിൽക്കുന്നുണ്ട്. തൈര് അല്ലേ? ഓ ശരി. ആണല്ലേ? ഓ. ഇപ്പൊ മഞ്ചേരിയിലെ നന്ദിനി കഫേ മൂവിൽ വന്നു കഴിഞ്ഞാൽ മറ്റൊരു പ്രത്യേകത, ഐസ്ക്രീമിന് നേരത്തെ റഷീദ് ഭായി പറഞ്ഞതൊക്കെ ആണ്, 150 വെറൈറ്റീസ് ഓഫ് ഐസ്ക്രീം ഉണ്ട്. അതിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു ഐസ്ക്രീം ചവനപ്രാശത്തിൻ്റെ ഐസ്ക്രീമാണ്. അപ്പോൾ നമുക്കറിയാം, കോവിഡ് കാലമൊക്കെ കഴിഞ്ഞിട്ട് ആൾക്കാർ ആരോഗ്യത്തിലൊക്കെ കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ചവനപ്രാശം നമുക്കറിയാം, അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ സ്പൂൺ എടുത്തിട്ട്. ഇതിപ്പോൾ കോവിഡ് കാലത്തിന് ശേഷം അവർ അവതരിപ്പിച്ച സാധനമാണല്ലേ. ശരിക്കും ചവനപ്രാശം കഴിച്ച ആൾക്കാർക്ക് ധൈര്യമായിട്ട് നന്ദിനി വന്നിട്ട് ഒന്ന് കഴിച്ചു നോക്കണം. ഇത്രയും രുചികരമായിട്ട് നിങ്ങൾ ചവനപ്രാശം കഴിച്ചു കാണത്തില്ല. അതിൻ്റെ അതേ രുചി കറക്റ്റ്. ശരിക്കും ഓരോ സാധനങ്ങൾ നമുക്ക് കടിച്ച് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. ചവനപ്രാശൻ സംഭവം ഫുള്ളായിട്ട് ഏതാണ്ട് അത്രയും കറുപ്പില്ലെങ്കിലും അതിൻ്റെ അനുസരിച്ചുള്ള കളറും അവർ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ചവനപ്രാശത്തിൻ്റെ ഐസ്ക്രീം കഴിക്കാൻ നന്ദിനി മാത്രമേ എനിക്ക് അവസരമുള്ളൂ. അത് മാത്രമല്ല, ജിഞ്ചറുണ്ട്, മഞ്ഞൾ, പിന്നെ നമ്മുടെ സാധാരണ നമ്മുടെ കൂടെയുള്ള കരിക്കുണ്ട്, ലിച്ചിയുണ്ട്, ചക്കയുണ്ട്. അപ്പോൾ ലിച്ചിയുടെയും ചക്കയുടെയൊക്കെ ഫ്ലേവർ ശരിക്കും ഇതിനകത്തുണ്ടെന്നാണ് ഇവർ പറയുന്നത്. നല്ല ഫ്ലേവറാണ്. വലിയ വിലയൊന്നുമില്ല, 30 രൂപ മുതൽ അങ്ങോട്ട് ഐസ്ക്രീമിന് വിലയുണ്ട്. എന്തായാലും ഞാൻ ഇതുവരെ പല ഐസ്ക്രീമും കഴിച്ചിട്ടുണ്ടെങ്കിലും ചവനപ്രാശത്തിൻ്റെ ഐസ്ക്രീം ആദ്യമായിട്ട് കഴിക്കുകയാണ്. കുറച്ച് ഷുഗറിൻ്റെ അസ്ഥിതയൊക്കെ ഉള്ള കാരണം ചവനപ്രാശത്തിൻ്റെ ഐസ്ക്രീം ഗംഭീരമായി. ഇപ്പോൾ എൻ്റെയൊക്കെ ഓർമ്മ വെച്ച നാൾ മുതൽ ആലപ്പുഴ വിദ്യാർത്ഥിയുടെ മുമ്പിൽ നമ്മൾ കഴിച്ചു തുടങ്ങിയ സാധനമാണ് ബോൾ ഐസ്ക്രീം എന്ന് പറയുന്നത്. സംഭവം കഴിച്ചു കഴിഞ്ഞിട്ട് പതുക്കെ പോയിട്ട് ക്രിക്കറ്റ് കളിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ ബോൾ ഐസ്ക്രീമും നന്ദിനി ഇറക്കുന്നുണ്ട്, ഗംഭീരമായിട്ടുണ്ട്. നന്ദിനിയുടെ പാലും നെയ്യും ഐസ്ക്രീമുകളും പേടയും മൈസൂർ പാക്കും ഉൾപ്പെടെയുള്ള ഇതര ഉൽപ്പന്നങ്ങളിൽ ലഭ്യമാക്കുന്ന നന്ദിനി കഫേ മൂ മലപ്പുറത്തെ മഞ്ചേരിയിൽ തുടങ്ങിയിരിക്കുകയാണ്. എനിക്കൊന്നും ഇഷ്ടം പോലെ ഐറ്റമുണ്ടെന്ന് അരിമുറുക്ക് വരെ ഞാൻ അവിടെ കണ്ടു. 154 ഐസ്ക്രീം ഐറ്റംസ് ഉണ്ട്. 154 ഐസ്ക്രീം ഐറ്റംസ് മാത്രം. പിന്നെ അതിനകത്ത് തന്നെയാണ് ചവനപ്രകാശിന്റെ ഐസ്ക്രീമും, ചവനപ്രാസം, മഞ്ഞള്, ഇഞ്ചി. അത് കോവിഡിന് ശേഷം പുതിയതായിട്ട് പിന്നെ കമ്പനി ഇറക്കിയതാണ്. ഇപ്പൊ ഞാനിവിടെ വന്നില്ല, എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു സാധനം ഈ ഒരു, ഇത് എത്ര കിലോ ഉണ്ട്? ഈ നെയ്യിന്റെ പ്രത്യേകത ശ്രദ്ധിച്ചോ. ഈ നെയ്യിന്റെ പ്രത്യേകത ശ്രദ്ധിച്ചോ. ഇതില് പ്യുവർ ഗീ ആണിത്. ഓ, അതുകൊണ്ടാണ് ഇത്ര ക്ലിയർ ആയിട്ട് ഇത് കാണുന്നത്. ഓഹോ, ഇത് ഏറ്റവും നല്ല പ്യുർ ഗീ ആണ്. അതുപോലെ തന്നെ നമ്മളെ പ്രൊഡക്റ്റ്. ഇത് എത്ര കിലോ? 5 ലിറ്റർ ആണല്ലേ. ഇതിനെന്ത് വില വരും? ഇതിന് 3,075 രൂപ.
പിന്നെ എം ആർ പിയിൽ നമ്മൾ കുറച്ച് കൊടുക്കാറുണ്ട്. ആണല്ലേ, ഒരു ഡിസ്കൗണ്ട് കൊടുക്കും. അപ്പൊ മലപ്പുറം മഞ്ചേരി വന്ന് നമ്മുടെ പേരൊന്നും പറഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് ഒരു ഡിസ്കൗണ്ട് കിട്ടും. അത് ഒരു ചെയ്യുന്നുണ്ട്. എന്റെ ചെറിയ ഇത് 1 കിലോ 1 ലിറ്റർ കിലോ അല്ല, ലിറ്റർ കണക്കാണല്ലേ. അതിന്റെ ഏറ്റവും ചെറുത് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞത് നിങ്ങളിവിടെ ഒന്ന് 1 ലിറ്ററും 5 ലിറ്ററൊന്നും മേടിച്ചില്ലെങ്കിൽ ഒരു ചെറുതെങ്കിലും മേടിച്ച് ആദ്യം ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നിങ്ങളുടെ മനസ്സിനെയും വയറിനെയും തൃപ്തിപ്പെടുത്തുവാണെങ്കിൽ മാത്രം കൂടുതൽ സാധനങ്ങളൊന്നും വാങ്ങിയാൽ മതി. ഇതാ ഞാൻ പറഞ്ഞ അരിപുറുക്ക് അല്ലേ. ഇതിൽ ഇതിലെല്ലാത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാല് ഡേറ്റുകൾ വളരെ കുറഞ്ഞ ഡേറ്റ് ഉണ്ടാവുള്ളൂ. അത് ശരി. നമ്മളെ റിസ്കുകളൊക്കെ നമ്മളെ നാട്ടിൽ 6 മാസം ഒക്കെ ഉണ്ടാവും ഡേറ്റ്. ഇത് ഓൺലി 1 മന്ത് ആണ്, 1 മാസമേ ഉള്ളൂ. ഗീ റിസ്കോ ആണ്, പ്യുർ ഗീൽ ആയതുകൊണ്ടാണ് ഇത്ര ഡേറ്റ് കൊടുക്കണത്. ഓ അത് ശരി. അതുപോലെ നമ്മുടെ പേടകള് നമ്മളെ പേടകളെല്ലാം 15 ദിവസമുള്ളൂ. 15 ദിവസത്തേ ഉള്ളൂ. അതായത് നിങ്ങളൊരു ഒരു ഫ്രഷ് ബേക്കറി ഇപ്പോൾ ഒരു സാധനം മേടിക്കുന്ന അതേ കാലയളവിലാണ് ഇവിടെ സാധനങ്ങൾ വെക്കുന്നത്. എനിക്ക് 15 ദിവസത്തിനുള്ളിൽ ഈ സാധനങ്ങൾ വിറ്റുപോയില്ലെങ്കിൽ ഞങ്ങൾക്ക് അത് തന്നെ ഡെയിലി ഇവിടെ വരുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ 15 ദിവസം മേക്കപ്പ്. പ്രത്യേകിച്ച് ഇപ്പം നെയ്യിലുണ്ടാക്കുന്ന ലഡു ആയിക്കോട്ടെ, പേട ആയിക്കോട്ടെ, ഈ സാധനങ്ങളൊക്കെ നമുക്ക് തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം കേരളത്തിൽ ഒരുപക്ഷെ ബേക്കറികളിൽ കിട്ടുന്നതിനേക്കാളും ടേസ്റ്റി ആയിട്ട് സാധനങ്ങൾ കിട്ടുന്നുണ്ട്. ഒരുപക്ഷെ കൊച്ചിയിൽ പോലും അല്ലെങ്കിൽ കേരളത്തിൽ പോലും അവിടെ നിന്നുള്ള സ്ഥാപനങ്ങളാണ് കൂടുതൽ കച്ചവടം ഉണ്ടാക്കുക. ഇനിയിപ്പോൾ ഇത് വേറൊരു തമാശയാണ്. ഇതൊരു കുന്താന്ന് പറഞ്ഞാൽ ഒരു ഒരു ഹൽവയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ ഹൽവയാണ്, നന്ദിനിയുടെ ഹൽവയാണ്. അങ്ങനത്തെ കുറേ ബർഫികൾ, ബർഫികൾ, ഇത് ലഡായി ലഡു, ലഡാക്കി ലഡു, ഇത് ബർഫികൾ, മൈസൂർ പാക്ക്, എല്ലാ സ്വീറ്റ്സും എല്ലാം കൊണ്ടു അല്ലേ. ഇത്ര ഐറ്റംസുകൾ ഏത് കമ്പനിയിലും ഉണ്ടാവില്ല, ഇത്ര ഉണ്ടാവില്ല. ഇവിടെ കണ്ടതിൽ ഏറ്റവും എക്കണോമിക്കലായിട്ട് എനിക്ക് തോന്നിയ ഒരു സാധനം എന്ന് പറഞ്ഞാല് ഈ നന്ദിനിയുടെ കുക്കീസ് ആണ്. ഞാൻ കഴിച്ചു നോക്കി, നല്ല തേങ്ങയുടെയും നല്ല ഗീടയൊക്കെ രുചി. പക്ഷെ ഇതിന്റെ വിലയാണ് എന്നെ അത്ഭുതപ്പെടുത്തി. എനിക്ക് തോന്നുന്നത് 300 രൂപ 300 രൂപയേ ഉള്ളൂ. ഇതിന്റെ കിലോ നോക്കുവാണെങ്കിൽ 1 കിലോ സാധനത്തിന് വെറും 300 രൂപയേ ഉള്ളൂ. കുക്കീസ് നല്ല ഒന്നാന്തരം കുക്കീസ്, ധൈര്യമായിട്ട് വന്ന് കഴിക്കാൻ സാധനമാണ്. ഞാൻ ടേസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ പറയുന്നത്. പിന്നെ അതുപോലെ ബിസ്ക്കറ്റ് ചെറുതുണ്ട്. അതിന്റെ ചെറുതുണ്ട് അല്ലേ. വലിയ 1 കിലോ മേടിച്ചില്ലെങ്കിലും ടേസ്റ്റ് ചെയ്യാൻ പാകത്തിന് ചെറുതുണ്ട്. ഇത് പെപ്പർ, ജീര, റെഡ് ചില്ലി, കണ്ട റെഡ് ചില്ലിയുടെ കുക്കീസ്. ഇത്ര എരിവുള്ള കുക്കീസ് അധികം കിട്ടാറില്ല. പിന്നെ രസഗുള, ഗുലാം ജാം, ആണല്ലേ, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ ആണല്ലേ. രസ ഇതാണ്. ഇത് എന്നാ കർണാടകത്തിലെ രായാണ്, രാ സായാണ്, സായാണ്. ഗു ല രസഗുല്ല, രസഗുല്ല, ഗുലാബ് ജാം അല്ലേ. കോവ ജാമുൻ, ഇതെന്ത് വില ഇനി വരുന്നത്? 150 രൂപ അല്ലേ. 15 പീസ് ഇരിക്കും. 15 പീസ് ഉള്ള ഗുലാബ് ജാമു 150 രൂപ. പിന്നെ ബദാം ഹലുവ, കുട്ടികൾക്കൊക്കെ ആണല്ലേ. ഓഹോ ഹോ, ഹൽവകളുടെ ഒരുപാട് പ്രത്യേകതകൾ. ഇപ്പം നമ്മളിവിടെ കുന്ത കണ്ടു, അതൊരു അവിയൽ എന്നാ ഒരു ഹൽവയുടെ ഇത് തന്നെയാണ്. അത് കൂടുതൽ എലൈറ്റ് കാരമലൈസ്ഡ് സ്വീറ്റ് ആണ്. ബദാം ഹൽവ കണ്ടു. കുറച്ച് വെറൈറ്റി സാധനങ്ങളുണ്ടല്ലോ നമ്മൾ നാട്ടിൽ കിട്ടാത്ത ടൈപ്പ് കുറെ. പിന്നെ ഗുഡ് ലൈഫ്, കാജു, ആ ഓക്കെ, നമ്മുടെ കശുവണ്ടി പരിപ്പിൽ നിന്ന് ഉണ്ടാക്കുന്ന നല്ല ഗുഡ് ലൈഫിന്റെ നല്ല ചോക്ലേറ്റ്, ഗുഡ് ലൈഫിന്റെ ക്രിസ്പി മിൽക്ക് ചോക്ലേറ്റ് ആണ് കാണുന്നത്. കമ്പാരിറ്റീവ്ലി പ്രൈസ് അങ്ങനെ വലിയ വലിയ പ്രൈസ് എന്ന് പറയാനല്ല, ഏറ്റവും ലോ പ്രൈസ് ആണ് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ഉള്ള സാധനം കിട്ടുന്നത്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതായത് കർണാടകത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു സാധനമാണ് മൈസൂർ പാക്ക് എന്ന് പറയുന്നത്. നമുക്ക് മൈസൂർ പാക്ക് കഴിക്കാത്തൊരു മലയാളം ഉണ്ടാകത്തില്ല. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യസ്തമായ സാധനം. ഇതിനെന്ത് വില രൂപ? 160 രൂപ 250 ഗ്രാമും 160 രൂപ കിട്ടും. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, നേരത്തെ പറഞ്ഞ പോലെ, റഷീദ് ഭായി പറഞ്ഞ പോലെ, ഗീയിൽ ഉണ്ടാക്കുന്നത് മാത്രമല്ല ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് വളരെ ഷോർട്ടാണ്. ആ 1 മാസം ഉള്ള ഇതുണ്ട്. 15 ദിവസമുള്ള സാധനങ്ങളുണ്ട്. അങ്ങനത്തെ പല രീതിയിലുള്ള സാധനങ്ങളുണ്ട്. പിന്നെ നമുക്ക് സ്പൂൺ വെച്ച് ഉപയോഗിക്കരി. സാധാരണ മൈസൂർ പാക്ക് കടിച്ച പൊട്ടത്ത മൈസൂർ പാക്ക് കേരളത്തിലുണ്ട് എന്നുള്ള വസ്തു മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പറയട്ടെ, ഇത് വളരെ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന, വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒറിജിനൽ ഗീ ആയതുകൊണ്ടാണ്. സാധനങ്ങൾ വിൽക്കൽ മാത്രമല്ല, നന്ദിനിയുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുള്ള ചായ മുതൽ ചീസ്, ഫുൾ ലോഡഡ് പൊട്ടേറ്റോ വരെ ഇവിടെ നിന്ന് കുടുംബത്തോടൊപ്പം ആസ്വദിക്കാനുള്ള സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മധുരപ്രേമികളിൽ വാഫിൾസ് ഇഷ്ടമില്ലാത്ത ആൾക്കാരൊന്നും കാണത്തില്ല. സാധാരണ വാഫിളൊക്കെ റെഡിമെയ്ഡ് ആയിട്ടിരിക്കുന്ന വാഫിൾസ് ആണ് നമുക്ക് സെർവ് ചെയ്യുന്നത്. ഇതങ്ങനല്ല, ഇവർ കിച്ചണിൽ ഓർഡർ അനുസരിച്ചിട്ട് വാഫിൾസ് ഉണ്ടാക്കി അതാണ് പ്രിപ്പയർ ചെയ്ത് നമുക്കൊണ്ട് തരുന്നത്. ചെറിയ പീസ് കട്ട് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ഫീല് കിട്ടാൻ വേണ്ടി കുറച്ച് ഐസ്ക്രീം എടുക്കുന്നു. ഐസ്ക്രീമുമായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുന്നു.
നമ്മൾ ഒരുപാട് രാജ്യത്ത് പോയിട്ട് വാഫിൾസ് കഴിച്ചിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ ഉറപ്പുവരാം, ആ ഫ്രഷ്നെസ്, അതായത് ഇപ്പോൾ തന്നെ ഉണ്ടാക്കി നമുക്ക് തന്നതിൻ്റെ ആ ഫ്രഷ്നെസ് വായിലുണ്ട്. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഇത്തിരി കൂടെ കഴിക്കട്ടെ. ആരും കൊതിവിടരുത്. മലപ്പുറം മഞ്ചേരിയിലെ നന്ദിനി കഫേ മൂവിലെ ഏറ്റവും ഡിലീഷ്യസ് ആയിട്ടുള്ള ഒരു ഫുഡിൻ്റെ പേരാണ് ചീസ് ലോഡഡ് ഫ്രൈസ്. എൻ്റെ മുമ്പിലിരിക്കുന്ന റിച്ച് ആയിട്ടുള്ള ഈ പ്ലേറ്റിൻ്റെ സാധനത്തിൻ്റെ പേരാണ് ചീസ് ലോഡഡ് ഫ്രൈസ്. 230 രൂപയാണ് വില. ഇതിൻ്റെ സമാനമായ രീതിയിൽ ഒരു ക്രീമി വെജ് ഫ്രൈസും കൂടെ കിട്ടും. ഇനി അതല്ല, നമ്മൾ പിള്ളേരായിട്ട് വന്ന് ഒരു ജ്യൂസും കാര്യങ്ങളൊക്കെ കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിലാണെങ്കിൽ പെരി പെരി ഫ്രൈസും ഉണ്ട്, നോർമൽ ഫ്രൈസും ഉണ്ട്. ഇപ്പോൾ നോർമൽ ഫ്രൈസിനാണ് 170 രൂപയും പെരി പെരി ഫ്രൈസിന് 180 രൂപയാണ്. അപ്പോൾ ഇവിടുത്തെ ചീസ് ലോഡഡ് ഫ്രൈസ് ഒന്ന് കഴിച്ചു നോക്കുക. നല്ല ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ക്രീമും ചീസിൻ്റെ ആ ടേസ്റ്റും ഫ്രൈസിൻ്റെ ഫ്രഷ്നെസ്സൊക്കെ. നന്ദിനി കഫേ മൂവിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നന്ദിനിയുടെ പ്രോഡക്ട്സ് മാത്രം ഉപയോഗിച്ചിട്ടാണ് ഇവരിവിടെയുള്ള ചായ മുതലുള്ള സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് ഉണ്ടാക്കി വിളമ്പി തരുന്നത്. അപ്പോൾ നമ്മുടെ സാധനത്തിൻ്റെ കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള കോംപ്രമൈസും കഫേ മൂവിലില്ല. അപ്പം മലപ്പുറം മഞ്ചേരി ഭാഗത്തൂർ പോകുന്ന ആൾക്കാർ ധൈര്യമായിട്ട് വരിക. കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്ന ഒരുപാട് വെറൈറ്റി ഓഫ് സ്നാക്സും സാധനങ്ങളും ഇവിടെയുണ്ട്. കർണാടക സർക്കാരുമായി ചേർന്ന് കേരളത്തിൽ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വലിയ അവസരങ്ങളും സാധ്യതകളുമാണ് നന്ദിനി പാൽ തുറന്നിടുന്നത്. എത്ര മണി മുതൽ എത്ര മണി വരെ നമ്മുടെ കടയുണ്ട്? രാവിലെ 8 മണി മുതൽ രാത്രി 11 മണി വരെ ആണല്ലേ. പിന്നെ അതുപോലെ നമ്മൾ പനീർ, ചീസ്, അത് ശരി, ചീസ് ഇത് 2-3 ഐറ്റംസ് ഉണ്ട്. ഷെഡഡ്, ഡൈസഡ്, നമ്മൾ പിസ്സ കടകൾക്കും പിസ്സ കട, ബർഗർ കട, ഓ അതൊക്കെ. ഇതിപ്പോ ചീസ് ഷെഡ്, ഡൈസഡ് ആണ്. ഓ അത് ശരി, ഇത് ഷെഡഡ് ആണ്. ഓ നമ്മൾ പിസ്സ കടകൾക്കൊക്കെ സപ്ലൈ ഉണ്ട് ആണല്ലേ. ഓ അത് ശരി, പിസ്സയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ചീസ് ആണ് ഈ കാണുന്നത്. അതേമാതിരി നമ്മളെ കഫേക്ക്, ഓ ബർഗർ, നമ്മുടെ വീട്ടിലൊക്കെ കുഞ്ഞുങ്ങൾക്ക് ബർഗർ ഉണ്ടാക്കണമെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. മൂന്ന് വിധമുണ്ട്. ഓ അത് ശരി, ഓരോ വലുപ്പത്തിൽ ഓരോ കുടുംബത്തിനും പറ്റാവുന്ന രീതിയിലുള്ള സാധനങ്ങൾ മേടിക്കാം. 5 പീസ്, 10 പീസ്, ഒരാഴ്ചത്തേക്കൊക്കെ മേടിച്ചു വെക്കുന്ന ആൾക്കാരുണ്ടാവും. ഇതല്ല, ഇത് നമ്മൾ ബർഗർ കടകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതാണ് വീടുകൾക്കുള്ള ചെറിയ സാധനങ്ങളൊക്കെ അല്ലേ. ബർഗറുകളും ഉണ്ട്, പിന്നെ ബട്ടർ ഉണ്ട്. ഇതൊക്കെ നമ്മൾ കഫേയില് കഫേകൾക്കെല്ലാം കഫേകൾക്കും സപ്ലൈ ഉണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഒന്ന് പോയി പരീക്ഷിക്കാൻ സാധനമാണ്. ഏറ്റവും ഗുണമേന്മയുള്ള സാധനങ്ങളുണ്ട്. അപ്പോൾ ഇവർ കുറച്ച് പ്രവാസികളെല്ലാം കൂടെ ചേർന്ന് കൈകോർത്ത് ഒരു സംരംഭം മലപ്പുറത്ത് മഞ്ചേരിയിൽ തുടങ്ങിയിരിക്കുകയാണ്. പ്രവാസികൾക്ക് കൂടി ശരിക്കും അറിയും, കാരണം ഈ സാധനം. ഓക്കെ ഓക്കെ, രാവിലെ നാസ്തക്കൊക്കെ. അതെ, നാസ്തക്കൊക്കെ അടിക്കാൻ ബ്രെഡിലൊക്കെ കൊണ്ട് വെച്ച്. അതെ ശരിയാണ്. ഓ അങ്ങനെ എല്ലാ പ്രൊഡക്റ്റും ഉണ്ടല്ലോ ഒരുമാതിരി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മാക്സിമം നന്ദിനി ഇവിടെ എത്തിച്ചിട്ടുണ്ടല്ലേ. അതെല്ലാ പ്രൊഡക്റ്റും ഇവിടെ അവൈലബിൾ ആണ്. ഓ ചീസ് സ്പ്രെഡ്. അപ്പൊ നമുക്ക് ബ്രെഡിലൊക്കെ പുരട്ടാൻ വേണ്ടിട്ട് ഇതൊന്ന് തുറക്കുക, ഒരു നൈഫ് കൊണ്ട് വലിക്കുക, പുരട്ടുക, കഴിഞ്ഞു പണി. അപ്പോൾ മഞ്ചേരിയിലെ നന്ദിനിയിൽ എത്തിക്കഴിഞ്ഞാൽ മറ്റൊരു പ്രത്യേകതയുണ്ട്. ബദാമിൻ്റെയും പായസത്തിൻ്റെയും ഗുലാബ് ജാം ഉണ്ടാക്കുന്നതിൻ്റെയൊക്കെ മിക്സറും കൂടെ മേടിക്കാൻ കിട്ടും. പത്തരത്തിലുള്ള സാധനങ്ങളെല്ലാം ഇവിടെ ലഭ്യമാണ്. ഇപ്പോൾ ജ്യൂസ് എത്ര വെറൈറ്റി ജ്യൂസ് ഉണ്ട്? 7 ഐറ്റംസ് ഉണ്ട്. അത് ശരി, എല്ലാം ഈ പാക്ഡ് ജ്യൂസ് ആയിട്ടാണ്. ഇങ്ങനത്തെ ചെറിയ കുപ്പിയിലാണോ വരുന്നത്? അതെ അതെ. ഇതിൽ ലസ്സി ഉണ്ട്. ലസ്സി വെറും ഉള്ളി 16 രൂപ. ഓക്കെ, പിന്നെ റിയാൽ എന്നൊക്കെയാണ് വരുന്നത്, സൗദിക്കാരനായതുകൊണ്ട് 16 രൂപ അല്ലേ. പിന്നെ ബനാന. ഇവിടെ വരുന്നത് പിള്ളേരൊക്കെ കൂടുതലും മേടിക്കുന്നത് എന്തൊക്കെയാ? കൂടുതലും സ്ട്രോബെറിയാണ്, സ്ട്രോബെറി ചോക്ലേറ്റ്. ഇതാണ് കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആണല്ലേ. വെറും 20 രൂപ. ഓ അത് ശരി. പിന്നെ ഇത് ചോക്ലേറ്റ് 25. അത് ശരി. ബനാന ഉണ്ട്, ബദാം ഉണ്ട്. സാധനങ്ങളെ ലഭ്യത മുതൽ അത് വിറ്റഴിക്കാനുള്ള എല്ലാ അവസരങ്ങളും സൗകര്യങ്ങളും കർണാടക സർക്കാരിന്റെ ഭാഗമായ കർണാടക മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ ലിമിറ്റഡ് എന്ന കമ്പനി ലഭ്യമാക്കും. ഐപ്പ് വള്ളികാടൻ, നമസ്കാരം.